ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീടുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വീട് പണികളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ സാധാരണക്കാരന് അതായത് സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ടോ എന്ന തരത്തിലും ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുവാനും അതുപോലെ ലോ കോസ്റ്റ് വീടുകളുടെ വീഡിയോസൊക്കെ കാണുവാനും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഇതിനു മുൻപേ കുടുംബശ്രീ മുഖേന നടത്തിയ സർവേയിൽ സ്വന്തമായിട്ട് ഭൂമിയും സ്വന്തമായിട്ട് വീടുമില്ലാത്ത ഒരുപാട് പേർ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ മുന്നോട്ട് പോയിരുന്നത് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും പലതരത്തിലുള്ള പദ്ധതികളാണ് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ളൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അഞ്ച് വർഷം കൊണ്ട് അതിദരിദ്രർ ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പ്രാവർത്തികമാക്കാനുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള മൈക്രോ പ്ലാൻ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനകം തയ്യാറാക്കും ഇതിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാത്തവർക്കാണ് ഭക്ഷണമോ വീടോ ചികിത്സയോ വരുമാനമോ തുടങ്ങി സർവേയിലൂടെ കണ്ടെത്തിയ ഓരോ കുടുംബത്തിന്റെയും പ്രശ്നം പ്രശ്നമെന്തെന്ന് പഠിച്ച് സമഗ്രമായിട്ടുള്ള പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നതായിരിക്കും ഈ മൈക്രോ പ്ലാൻ ഉടൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെയും ദീർഘകാലം കൊണ്ട് പരിഹരിക്കേണ്ടവ അത്തരത്തിലും ചെയ്തുകൊണ്ട് അടുത്ത നാലു വർഷം കൊണ്ട് ഈ ഒരു കുടുംബങ്ങളെ പടിപടിയായിട്ട് വിഷമതകളിൽ നിന്ന് കരകയറ്റും പലരും ചോദിക്കാറുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് മറ്റുള്ള പദ്ധതികൾ അതായത് ലൈഫ് മിഷൻ അല്ലെങ്കിൽ പി കൂടാതെ മറ്റേതെങ്കിലും പദ്ധതികളൊക്കെ നിലവിലുണ്ടോ എന്നത് ഒരു പദ്ധതി അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് എന്താണ് ആവശ്യം അവർ ഏത് മേഖലയിലാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് വീടാണോ അല്ലെങ്കിൽ ഭക്ഷണമാണോ വീടാണെങ്കിൽ അത്തരത്തിലാണ് സഹായം നൽകുക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടാകും പദ്ധതി നടപ്പിലാക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേജിലൂടെയാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തത് തന്നെ നമുക്കിത് അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഒരുപാട് പേർക്ക് സഹായം ലഭിക്കാൻ പോകുന്ന ഒരു പദ്ധതി തന്നെയാണിത് ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബാക്കിയുള്ള വിവരങ്ങൾ എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക അതുപോലെ തന്നെ അടുത്തു കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം